ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതും വഴികൾ നിറയെ പർപ്പിൾ ബ്ലോസം അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു കാഴ്ച കാണാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. പൂക്കൾ കാണാനായിട്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു പൂക്കാലം തന്നെയാണ് ഇവിടെ ഉള്ളത്. അത്രയ്ക്കും നല്ലൊരു കാഴ്ചകളാണ് ഇവിടുത്തേത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അബഹയിലെ ആർട്ട് സ്ട്രീറ്റിലാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ വളരെ മനോഹരമായ ഈ ഒരു സ്ഥലത്താണ് ഇപ്പൊ വന്നിട്ടുള്ളത്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ഒരു ഫ്ലവറിനെ പറ്റി നമ്മൾ അറിഞ്ഞിരുന്നെങ്കിലും ഇത്രയ്ക്കും ഒരു കാഴ്ചയാണെന്ന് ഞങ്ങൾ ഒട്ടും കരുതിയിരുന്നില്ല. വളരെ അടിപൊളിയാണ്. നമുക്ക് മുൻപോട്ട് നടന്ന് ഈ ഒരു സ്ട്രീറ്റൊക്കെ നമുക്ക് നടന്ന് കാണാം എങ്ങനെയുണ്ടെന്ന്. നമ്മള് റിയാദിൽ നിന്ന് വന്നതാണ് നമ്മൾ അഞ്ചുപേര്. അപ്പം നല്ല നല്ല സ്ഥലമാണ്, വെറൈറ്റി ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് പൂക്കളും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഫോട്ടോസ് എടുക്കാനും ഇവിടെ റിയാദ് ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ്. സൂപ്പർ. സൗദി അറേബ്യയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വന്ന് കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നത്. റിയാദ് ഇത്രയും ചൂടും ഇതൊക്കെ അനുസരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. സൗദി അറേബ്യയിൽ ഒന്നും കാണാനില്ല, അതാണ്. പക്ഷെ ഇഷ്ടം പോലെ കാണാൻ ഒരുപാട് എക്സ്പ്ലോർ ചെയ്താലേ നമുക്കെല്ലാം നേടാൻ പറ്റൂ. ഈ സൗദി അറേബ്യയിൽ കാണാനായിട്ടൊന്നുമില്ല, വെറുതെ ജോലിക്കാണ് വരുന്നത്.
എന്ന് കേട്ടിട്ട്. പക്ഷെ ഇവിടെ വന്ന് കണ്ട് ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ സൗദി അറേബ്യയിലാണെന്ന് മനസ്സിലാവുള്ളൂ. അതിൻ്റെ അടുത്തൊക്കെ ഇവിടെ വന്ന് കറക്റ്റായിട്ട് കണ്ടിട്ട് വേണം സ്ഥലമാണ് യൂറോപ്പിനേക്കാളും. എല്ലാ രാജ്യത്തും അതിൻ്റെതായ ഭംഗിയും കാര്യങ്ങളും ഉണ്ട്. ഒരു സിറ്റിയിൽ വന്ന് ഇറങ്ങിയിട്ട് അത് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അതുവഴി അങ്ങ് പോയി കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ ഈ യൂറോപ്പിലൊക്കെ പോകുന്നത് എത്രയും പെട്ടത് ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ സ്ഥലമാണ്, കൂളാണ്. തീർച്ചയായും ക്ലൈമറ്റ് കൊണ്ടും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു എല്ലാം കൊണ്ടും അൽഹംദുലില്ലാ. അതെ അതെ, 4 ദിവസത്തെ ട്രിപ്പാണ്.